നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുരിങ്ങയില കൊണ്ടുള്ള റെസിപ്പീസാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം മുരിങ്ങയില പരിപ്പ് ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി. പിന്നെ മുരിങ്ങയില. പരിപ്പ് നമുക്ക് കഴുകി കുക്കറിനകത്ത് വേവിച്ചെടുക്കാം. പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2-3 കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചമുളക് 3 ഇട്ടിട്ട് ഇനി ഇതിനകത്ത് ഒരു 2 പിടി മുരിങ്ങയില ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരല്പം നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്താൽ മതി. ഇത് പരിപ്പ് തിളച്ച് പൊങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഏറ് വന്നു കഴിഞ്ഞിട്ട് വെയിറ്റ് ഇട്ട് കൊടുത്താൽ മതി. അടുത്തത് മുരിങ്ങയില പരിപ്പ് ചാറിനുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. പരിപ്പ് വെന്തോന്ന് നോക്കാം. ഒരു തുള്ളി പോലും തുളുമ്പി വെളിയിൽ വന്നിട്ടില്ല. സാധാരണ പരിപ്പ് വേവിക്കുമ്പോൾ ചീറ്റിത്തെറിക്കാറുണ്ട്. നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് വേവിച്ചാൽ ഇങ്ങനെ ഉണ്ടാകാറില്ല. അപ്പോൾ നല്ലൊരു ടിപ്സാണിത്. പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ഒത്തിരി തിളച്ചു പോവുകയും ചെയ്യും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ല അടിപൊളിയൊരു മുരിങ്ങയിലെ പരിപ്പ് ചാറാണിത്. ഇനി ഇത് ഇറക്കി വെച്ചിട്ട് വറപൊട്ടിച്ചൊഴിക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കടുകിട്ട് കൊടുക്കുക. ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. കറി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മുരിങ്ങയില പരിപ്പ് തോരൻ വയ്ക്കാനാണ്. ഇതിന് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ജീരകം ഒരു വെളുത്തുള്ളി രണ്ടും ചെറിയ പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കുക. ഒരു ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇനി
മുരിങ്ങയിൽ പരിപ്പ് തോരൻ ഉണ്ടാക്കിയെടുക്കുക. ഓയിലൊഴിച്ചു കൊടുക്കുക. കടകത്ത് കൊടുക്കുക. ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇതിലേക്ക് മുരിങ്ങയിലേക്ക് ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതുവരെ എത്ര നേരം മൂടിയിരിക്കുക. മുരിങ്ങയിലയിൽ ഒത്തിരിയേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, പ്രോട്ടീൻ, അയൺ, അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. കണ്ണിൻ്റെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുന്നതിന് മുരിങ്ങയില വളരെയേറെ ഗുണം ചെയ്യും. ഇനി വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇത് ഒത്തിരി വേകാൻ പാടില്ല, പകുതിയേ വേകാൻ പാടുള്ളൂ. പരിപ്പിടുന്നതിന് പകരം കോഴിമുട്ട ചേർത്ത് ചിക്കി എടുക്കാറുണ്ട്. ആവശ്യത്തിനുള്ള ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക. ഇത് കാശ് കൊടുക്കാതെ കിട്ടുന്ന ഒരു ഇലക്കറിയാണ്, മിക്ക വീടുകളിലും കാണാറുണ്ട്. ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെ ഒരു കറിയും ഇല്ലെങ്കിലും ഇത് രണ്ടും കൂട്ടി നമുക്ക് ചോറുണ. ഇനി അടുത്തത് മുരിങ്ങയില വെള്ളമാണ് തിളപ്പിക്കാൻ പോകുന്നത്. ഒരു പിടി മുരിങ്ങയില പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു ഗ്ലാസ് വെള്ളമാക്കി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. മുരിങ്ങയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ ഹൈ പ്രഷറുള്ളവർക്ക് പ്രഷർ നോർമലാകുകയും രണ്ട് ദിവസം കുടിച്ചതിന് ശേഷം പ്രഷർ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ ആവശ്യമെങ്കിൽ മാത്രം കുടിക്കുക, എല്ലാ ദിവസവും കുടിക്കുകയും ചെയ്യരുത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കൂടെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. താങ്ക് യു.